എല്ലാം പ്രോത്സാഹിപ്പിക്കും, ഒടുവിൽ കൈവിടും. അധികാരികളുടെ വാക്കുകൾ വിശ്വസിച്ചിറങ്ങുന്നവരുടെ ഗതികേടാണിത്. പ്രകൃതി വാതകത്തിലേക്ക് എല്ലാവരെയും പ്രോത്സാഹിപ്പിച്ച് സി എൻ ജി വാഹനങ്ങൾ വാങ്ങിയ ഉടമകളാണ് ഇപ്പോൾ ഈ ഗതികേടിലായിരിക്കുന്നത്. സി എൻ ജിയുടെ നേരത്തെയുണ്ടായിരുന്ന വിലയിൽ അടിക്കടി ഗണ്യമായ വർധന വരുത്തുന്നുണ്ടെന്നത് മറ്റൊരു തിരിച്ചടിയാണ്. പക്ഷേ സി എൻ ജി കിട്ടാനില്ലെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളും ബസ്സുടമകളും പറയുന്നു. മണിക്കൂറുകൾ ക്യൂ നിന്നാലും ഒരു ലിറ്റർ സി എൻ ജി ആണ് റേഷൻ പോലെ ലഭിക്കുന്നതെന്നും ഉച്ചവരെ ഓടിയാൽ അത് തീർന്നു പോകുന്നതായും വീണ്ടും ക്യൂ നിൽക്കേണ്ടി വരുന്നതായും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പരാതി പറയുന്നു. ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ചാൽ സി എൻ ജി കിട്ടാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാലത്ത് 9 മണിക്ക് ഓടി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു 3 മണിവരെ ഓടാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. 3-4 മണിക്കൂർ നേരം ഞങ്ങൾക്ക് സി എൻ ജി കിട്ടാനായിട്ട് ഞങ്ങൾ ലൈനിൽ കിടക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ 2 കിലോ 2.5 കിലോ അടിക്കണോട്ട് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആകെ 1 കിലോ സി എൻ ജി ആണത് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഓട്ടോറിക്ഷയുണ്ട്, ബസ്സുണ്ട്, കാറുണ്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് ഓടിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ് ഞങ്ങൾ. ഇത് മാസം 10-14,000 രൂപ ലോൺ അടയ്ക്കേണ്ട വണ്ടിയാണ് ഞങ്ങൾ വിജയമാർഗത്തിന് വേണ്ടി ചെയ്യേണ്ട പണിയാണ്. എത്രയും പെട്ടെന്ന് താഴ്മയോടെ ഞങ്ങൾ ശരിയാക്കി തരണമെന്ന് ഗവൺമെന്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സി എൻ ജി ക്ഷാമം മൂലം ഓട്ടോറിക്ഷകളും കൃത്യമായി ഓടിക്കാനാകുന്നില്ല. പുലർച്ചെ മുതൽ ടോക്കൺ എടുത്തിട്ട് വേണം പല പമ്പുകളിലും സി എൻ ജി നിറയ്ക്കാൻ. തൃശൂർ നഗരത്തിൽ 6 പമ്പുകളാണുള്ളത്. ഇവിടെ രാവിലെ മുതൽ സി എൻ ജിക്കായി വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഒട്ടുമിക്ക ഓട്ടോറിക്ഷകളും സി എൻ ജിയിലേക്ക് മാറുകയാണ്. അടിക്കടിയുള്ള ഇന്ധനവില വർധനവ് താങ്ങാൻ കഴിയാത്തതിനാലാണിത്. എന്നാൽ സി എൻ ജിക്ക് ക്ഷാമമില്ലെന്നും നിലവിൽ കൊച്ചിയിലെ ഒരേയൊരു പ്ലാന്റിൽ നിന്നാണ് സി എൻ ജി വരുന്നതെന്നും ലോഡുകൾ എത്തുന്നതിനുള്ള കാലതാമസവും സി എൻ ജി ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനവുമാണ് ഈ സ്ഥിതി സംജാതമാകുവാൻ കാരണമായതെന്നുമാണ് വിയ്യൂർ ജയിലിനോടനുബന്ധിച്ചുള്ള പമ്പിന്റെ ചുമതലയുള്ള ഓഫീസർ ഹുസൈൻ പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് സാധനം വരുന്നത്. കേന്ദ്ര വാഹനങ്ങൾ നന്നായി കൂടിയിട്ടുണ്ട്. മുമ്പെന്ന് പറയാൻ നമുക്കൊരു ദിവസം ഒരു 50,000-40,000 രൂപ സൈഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 ലക്ഷത്തിന് മേലെ ആയിട്ടുണ്ട്. കാരണം വണ്ടികൾ കണ്ടമാനം വർദ്ധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓട്ടോസുകൾ. പിന്നെ ബസ്സുകാർ കണ്ടമാനം ബസ്സുകാർ അത് സി എൻ ജിയിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ പെട്ട പോലെ ഇരിക്കുന്നത് കാരണം സാധനം വരാത്തതുകൊണ്ട് സി എൻ ജി ഇങ്ങനെ വരാനുള്ള ലഭ്യത കുറവുണ്ട്. സി എൻ ജി ലഭ്യത കുറവല്ല, അവിടെ നിന്ന് വരാനുള്ള പ്രയത്നമുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് നിർമ്മാണം പൂർത്തിയായ പുതിയ പ്ലാന്റ് പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 5.5 വാഹനങ്ങൾ സി എൻ ജി നിറയ്ക്കാനുള്ള ക്യൂവിൽ ഇടം പിടിക്കുന്നുണ്ട്. ടോക്കൺ വ്യവസ്ഥയിൽ 7.5 മുതലാണ് ഇന്ധനം നിറയ്ക്കാൻ ആരംഭിക്കുന്നത്. എന്നാലും ഇവിടെ തിരക്ക് ഒഴിയുന്നില്ല. ജി 4 യു ന്യൂസ്, തൃശൂർ.